അത് പറഞ്ഞാൽ അപ്പൊ തന്നെ കേസ് ഉണ്ടാക്കും, കേസ് ഉണ്ടാക്കാൻ ആളില്ലെങ്കിൽ അതിനുള്ള ആളിനെ ഉണ്ടാക്കും അല്ലേ. അങ്ങനെ ന്യൂയോർക്കിലുള്ള ഒരു കുഞ്ഞിനെ ആശ്ചര്യപ്പെടുത്താൻ വേണ്ടി വെമ്പൽ പൂണ്ട് നടക്കുകയാണ് ഒരു അമ്മായിയപ്പനും അദ്ദേഹത്തിന്റെ മരുമകനും. വേറെ അങ്ങം പോണ്ട, ഷൊർണൂര് മുതൽ പട്ടാമ്പി വരെയുള്ള റോഡിലൊന്ന് സഞ്ചരിക്കും. ഇങ്ങനെ എത്ര റോഡുകൾ കേരളത്തിൽ. ന്യൂയോർക്കിലെ കുഞ്ഞിന് മാത്രം കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഭയങ്കര ആശ്ചര്യമാണ്. നല്ല ഹൃദയമുള്ളവരെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഇനി ഒരു കാലത്തും കേരളത്തിന് മുന്നേറ്റമുണ്ടാവില്ലെന്ന് നടനും മുൻ MPയുമായ സുരേഷ് ഗോപി. നല്ല ഹൃദയമുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയം നോക്കരുത്. പ്രാപ്തിയുള്ളവരെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആ ദേശത്തിനും അവരുടെ ഗൃഹങ്ങൾക്ക് പോലും ഒരു ഗുണവും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പുതുപ്പണം പാലയാട്ടുനട കുനിയിൽ താഴെ ഡ്രെയിനേജ് കം ഫുട്പാത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടെ സത്യം പറഞ്ഞാൽ കേസ് ഉണ്ടാക്കും, കേസ് ഉണ്ടാക്കാൻ ആളില്ലെങ്കിൽ അതിനെ ആളെ ഉണ്ടാക്കും. ന്യൂയോർക്കിലെ കുഞ്ഞമ്മയ്ക്ക് കടന്നുപോകാനുള്ള റോഡ് നോക്കി നടക്കുകയാണ് ഇവിടെ ചിലർ. ഞാൻ ഇങ്ങനെയൊന്നും വിമർശിക്കുന്ന ആളല്ല, പക്ഷേ ഇനി ഞാൻ വിടില്ല. ഞാൻ ഇന്നിൽ നിന്ന് ആരംഭിക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊന്നും വിമർശിച്ചിരുന്ന ആളല്ല, ഇനി ഞാൻ വിടില്ല, ഇനി ഞാൻ വിടില്ല, ഞാൻ ഇന്നിൽ നിന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ വലിയ രാഷ്ട്രീയ മേലാളന്മാരും കമ്മ്യൂണിസത്തിന്റെ വലിയ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന വലിയ രാജാക്കന്മാരും ഒന്നും ആരുമാവണം. ഇവിടെ ഭരണകർത്താക്കൾ എന്ന നിലയ്ക്ക് ഹൃദയമുള്ള മനുഷ്യരെ മാത്രമാണ് ജനതയ്ക്ക് ആവശ്യം. ആ മനുഷ്യർ നിങ്ങൾ ഒരിക്കലുമല്ല, ഒരിക്കലും ആവാനും നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. നടൻ സുരേഷ് ഗോപി MP ആയിരുന്ന സമയത്ത് അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പണി പൂർത്തിയാക്കിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പണി ഏറ്റെടുത്തിരുന്നത്. വാഹനങ്ങൾ പോകാൻ കഴിയുന്ന റോഡില്ലാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. വാർഡ് കൌൺസിലർ സിന്ധു തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയെ പോയി കണ്ടതിനെ തുടർന്നാണ് തുക അനുവദിച്ചിരുന്നത്.